കിഫ്ബിയെ തകർക്കാൻ ശ്രമിക്കുന്നവരോട് ഒരു ചോദ്യം. കിഫ്ബി വേണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? ഇല്ല തന്നെ. കാരണം കിഫ്ബി വഴി അടിസ്ഥാന സൗകര്യ വികസനം എത്താത്ത ഒരു പ്രദേശവും കേരളത്തിൽ ഇല്ല എന്നത് തന്നെ. നിങ്ങളുടെ നാട്ടിലെ റോഡും തോടും സ്കൂൾ കെട്ടിടവും വരെ നന്നായത് എൽഡിഎഫ് സർക്കാരിൻ്റെ ഈ വിസ്മയ പദ്ധതിയിലൂടെയാണ്. ഭൂമി ഏറ്റെടുക്കൽ എന്ന കീറാമുട്ടിയിൽ തടഞ്ഞു നിന്ന കേരള വികസനത്തെ രഥവേഗത്തിലാക്കിയ വിസ്മയ പദ്ധതിയാണ് കിഫ്ബി. ചരിത്രത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വികസനമാണ് കിഫ്ബിയിലൂടെ സംസ്ഥാനം കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. പരിമിതമായ വരുമാനം മാത്രമുള്ള കേരളത്തിന് സ്വപ്നം പോലും കാണാൻ പറ്റാതിരുന്ന പദ്ധതികളാണ് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. മലയോര ഹൈവേയും ഗെയിൽ പൈപ്പ് ലൈനും കേഫോണും അടക്കമുള്ള വമ്പൻ പദ്ധതികൾ അവയിൽ ചിലതു മാത്രം. 60,000 കോടി രൂപ ചെലവഴിച്ച് 850 പദ്ധതികളാണ് കേരള വികസനത്തിന് മുതൽക്കൂട്ടാകുന്നത്. എൽ ഡി എഫ് സർക്കാരിൻ്റെ കൈകളിൽ കേരള വികസനത്തിൻ്റെ പുത്തൻ പാതകൾ നാം കാണുകയാണ്. കിഫ്ബിയുടെ സഹായത്താൽ കണ്ണഞ്ചിക്കുന്ന വേഗത്തിൽ സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾ കുതിക്കുകയാണ്. എൽ ഡി എഫ് വന്നു എല്ലാം ശരിയാക്കിയതാണ് വികസന വിരോധികളെ ചൊടിപ്പിക്കുന്നത്. അത്തരക്കാരോട് മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ഈ നേട്ടങ്ങൾ കിഫ്ബിയുടെ സാധ്യത നാടിനു വേണ്ടി ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഉണ്ടായതാണ്. ഇതിനെയല്ലേ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്? കിഫ്ബിയെക്കുറിച്ച് വ്യാജകഥകളും അപവാദവും പ്രചരിപ്പിക്കുന്നവർ നാടിൻ്റെയും ജനങ്ങളുടെയും ശത്രുക്കളാണ്. നാട് നശിച്ചു കാണാൻ കൊതിക്കുന്നവരാണ്. അത്തരക്കാരുടെ മനോവൈകല്യത്തിന് വഴങ്ങാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. ആരെതിർത്താലും കിഫ്ബി പദ്ധതികൾ ഉപേക്ഷിക്കാനും പോകുന്നില്ല. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എതിർക്കുകയാണെങ്കിൽ ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലെ കിഫ്ബി പദ്ധതികൾ ഉപേക്ഷിക്കില്ല. ഒരു പ്രതിപക്ഷ MLA യുടെയും മണ്ഡലത്തിലെ കിഫ്ബി പദ്ധതി ഉപേക്ഷിക്കുകയില്ല.